ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉമ്മുകുൽസുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങയുടെ നീരിന് പകരം വിനീഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വീതം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ അങ്ങനെ കുത്തി കൊടുക്കുക. ആ മസാല നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുക. ആ ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇതൊരു കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കണം. ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുക. കെട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുക്കറിലും നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ടിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചിക്കൻ്റെ പീസസ് ഉടയാതെ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇനി ഈ ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. 2 ടേബിൾ സ്പൂണ് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കനിൽ തേച്ചിട്ടുള്ള അതേ മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനൊരു പുഴുങ്ങിയ മുട്ട കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ഇരുത്തി കൊടുക്കുക ഇനി ഞാൻ ഒരു ടൂത്ത്പിക്കിലെ പുഴുങ്ങിയ ഒരു മുട്ട വെച്ച ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഞാൻ ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു 2 ഗ്രാമ്പ് വെച്ചിട്ട് കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് വെച്ചിട്ട് മൂക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് തട്ടം കൂടി വെച്ച് കൊടുത്താലേ നമ്മുടെ ഉമ്മുകുൽസു ചിക്കൻ വട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു